بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد رسول الله صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله عند كلبنغل പാലിക്കുകയും അവൻ വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്ത് പരിശുദ്ധമായ ജീവിതം നയിക്കണം എന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. വഹുവല്ലദീ ജഅല ലൈല വന്നഹാര ഖിൽഫ, അല്ലാഹു രാവിനെയും പകലിനെയും പിന്നാലെ പിന്നാലെ വരുന്നതായി മാറ്റിയിട്ടുള്ളവനാണ്. ലിമൻ അറാദ അൻ യദക്കർ, അള്ളാഹുവിനെ കുറിച്ച് ഉത്ബുദ്ധരാകണം, ദിക്റിലായിരിക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക്, ഔ അറാദ ശുക്കൂറ, അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്ന് ആലോചിക്കുന്നവർക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല രാവും പകലും നിർണയിച്ചു എന്നുള്ളത് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നതിൻ്റെ തെളിവുകളിൽപ്പെട്ട ഒരു സംഗതിയാണ്. ഓരോ രാവും പകലും മാറി മറിയുമ്പോഴും നമ്മുടെ ആയുസ്സിൽ നിന്ന് ഓരോ ദിവസം കടന്നു പോവുകയും നാം മരണത്തോടടുക്കുകയും ചെയ്യും. അള്ളാഹു രാവും പകലും നിർണയിച്ചത് ആരാണോ ദിക്ർ ഉദ്ദേശിക്കുന്നത്, ആരാണോ ശുക്ർ ഉദ്ദേശിക്കുന്നത്, അവർക്കത് നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാനും അവൻ തന്നെ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാനും വാജിബും സുന്നത്തുമായ ഇബാദത്തുകൾ ധാരാളമായി നിർവഹിക്കാനും നാം പ്രത്യേകമായി പരിശ്രമിക്കേണ്ടതുണ്ട് എന്നർത്ഥം. പ്രത്യേകിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആല ചില സമയങ്ങൾക്കും സന്ദർഭങ്ങൾക്കും പ്രത്യേകത നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ചില പ്രത്യേകമായ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നത് പുണ്യമാണ്. അള്ളാഹു നമ്മോടുള്ള അങ്ങേയറ്റത്തെ ഔദാര്യം എന്നുള്ള നിലക്കാണ് ചില സംഗതി പ്രത്യേകമായി തിരഞ്ഞെടുത്തത്. വറബ്ബുക യഖ്ലുഖുമാ യശാ, നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. വയഖ്താർ, ചിലതിനെ അവൻ സെലക്ട് ചെയ്യുന്നു, ഒന്നിന് ഒന്നിനേക്കാൾ പ്രത്യേകതയുണ്ടെന്ന് പറയുന്നു. വമാ കാന ലഹുമുൽ ഖൈറ, അവർക്ക് തെരഞ്ഞെടുപ്പ് പാടില്ല. അതായത് നമുക്ക് നമ്മുടെ സ്വന്തം നിലയിൽ ഏതെങ്കിലും ഒരു കാലയളവിനെ ഇത് പ്രത്യേകം പുണ്യമുള്ള ഒരു സന്ദർഭമാണ് എന്ന് നിശ്ചയിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരമപരിശുദ്ധനാണ്. വതആല അമ്മാ യുശരിക്കൂൻ, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അവൻ അത്യുന്നതനുമാണ്. സൂറത്തുൽ ഖസസിലെ 68-ാമത്തെ ആയത്ത്. അപ്പോൾ ഉദാഹരണത്തിന്, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരിൽ നിന്ന് റസൂലുമാരെ തെരഞ്ഞെടുത്തു, മലക്കുകളിൽ നിന്നും അള്ളാഹു റസൂലുമാരെ തെരഞ്ഞെടുത്തു. അള്ളാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുല വമിനൻ നാസ്, സൂറത്തുൽ ഹജ്ജിലെ 75. അപ്പോൾ അള്ളാഹു ചിലർക്ക് ചിലരെക്കാൾ ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ട്. അതേപ്രകാരം ദിവസങ്ങളിൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. മലഅമലു ഫീ അയ്യാമിൻ അഫ്ളു മിൻഹാ ഫീ ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളെക്കാൾ അത്യുത്കൃഷ്ടമായ മറ്റു ദിവസങ്ങൾ അഥവാ പകലുകൾ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ്യക്തമാക്കിയത് സ്വഹീഹ് ബുഖാരിയിൽ കാണാം. അതേപോലെ
ദുൽഹിജ്ജയിൽ തന്നെ ചില ദിവസങ്ങളെ മറ്റു ദിവസങ്ങളെക്കാൾ അള്ളാഹു പ്രത്യേകമാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് യൗമ അറഫ. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഒരാൾ പ്രാർത്ഥന നിർവഹിക്കുന്നതിൽ ഏറ്റവും മികച്ച പ്രാർത്ഥന അറഫ ദിനത്തിൽ നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് ഇമാം തുർമുദി അദ്ദേഹത്തിൻ്റെ സുനനിൽ സ്വഹീഹായി ഉദ്ധരിച്ചത് കാണാം. ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളിൽ വെള്ളിയാഴ്ചയെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമാക്കിയിട്ടുണ്ട്. ഖൈറു യൗമിൻ തലഅത്ത അലൈഹി ശംസു യൗമുൽ ജുമാ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഉത്തമമായത് വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ നാം നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ദിക്റുകൾ അതിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ചു. ദിക്റുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റിനെ സംബന്ധിച്ച് അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാ വഅഫ്ളലു ദുആഇ അൽഹംദുലില്ലാ. ദിക്റിൽ അത്യുൽകൃഷ്ടമായത് ലാ ഇലാഹ ഇല്ലല്ലയും ദുആയിൽ ഉത്കൃഷ്ടമായത് അൽഹംദുലില്ലയുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇബ്നു മാജയുടെ സുനനിലും തിർമിദിയുടെ സുനനിലും നമുക്ക് വന്നത് കാണാൻ സാധിക്കും. പള്ളികളിൽ മൂന്ന് പള്ളികളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്കൃഷ്ടമായി കണക്കാക്കി. ചുരുക്കി പറഞ്ഞാൽ ചില സ്ഥലങ്ങൾ, ചില ദിവസങ്ങൾ, ചില സന്ദർഭങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഒരു ഹിക്മത്ത് അനുസരിച്ച് അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രാധാന്യം കൊടുത്തതിനെ മറക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പ്രാധാന്യം കൊടുക്കാത്തതിന് പ്രാധാന്യമുണ്ട് എന്ന് കരുതി ബിദഅത്തായ നോമ്പുകളും ബിദഅത്തായ നിസ്കാരവും എല്ലാം കൊണ്ടുവരികയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ശ്രദ്ധിക്കേണ്ട പലതും അശ്രദ്ധമായി നാം വിട്ടുകളയുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പവിത്രമാക്കിയിട്ടുള്ള സന്ദർഭങ്ങളെ മനസ്സിലാക്കുക. അള്ളാഹു പ്രത്യേകം പവിത്രമാക്കിയിട്ടില്ലാത്തത് നാം പവിത്രമായി കാണാതിരിക്കും. ഉദാഹരണത്തിന് ഇസ്രാ മീറാജ് രാവിന് പ്രത്യേകതയുണ്ടെന്ന് കരുതി അന്ന് പ്രത്യേകം ഇബാദത്തുകൾ നിർവഹിക്കുക റജബിൽ. അതേപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് കൽപ്പിച്ച് അന്ന് പ്രത്യേകമായ ഇബാദത്തുകൾ ചെയ്യുക. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരലാണ്. അതിന് നാം ഗൗരവത്തോടു കൂടി കാണണം. ഷഅബാനിന്റെ 15-ാമത്തെ ദിവസം പ്രത്യേകം ഒരു നോമ്പ് സുന്നത്തുണ്ടെന്ന് കരുതി ബറാത്ത് നോമ്പ് എന്ന പേരിൽ അങ്ങനെ ഒരു നിയത്ത് വെച്ച് ഷഅബാൻ 15-ന് ഒരു പ്രത്യേക നോമ്പ് നോൽക്കുക. സുന്നത്തായ നോമ്പുകളിൽ താല്പര്യമുള്ള ആളുകൾ സ്ഥിരപ്പെട്ട നോമ്പുകൾ അവഗണിച്ചിട്ടും ഉപേക്ഷിച്ചിട്ടുമാണ് ഈ ബിദഅത്തുകളുടെ പിന്നാലെ വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. സുന്നത്തായ നോമ്പുകൾ ഏതാണ്? ഒരുപാടുണ്ട്. എടുത്തു പറഞ്ഞ സുന്നത്തുകൾ പ്രത്യേകിച്ചുണ്ട്. പ്രത്യേകിച്ചും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസം. അയ്യാമുൽ ബീർ 13, 14, 15, അത് ഷഅബാൻ മാസത്തിലുമുണ്ട്. അയ്യാമുൽ ബീദിന്റെ നിയത്ത് വെച്ച് ഷഅബാൻ 15-ന് ഒരാൾ നോമ്പ് നോറ്റാൽ അതിന് പുണ്യം കിട്ടും, സംശയമില്ല. ബറാത്തിന്റെ പുണ്യം വെച്ചാൽ ആ പ്രതിഫലം നമുക്ക് നഷ്ടമാവുകയും ഒരു ബിദഅത്ത് ചെയ്ത പാപം നമ്മുടെ മേൽ വന്ന് വീഴുകയും ചെയ്യും. നമ്മുടെ ഇബാദത്തുകൾ മുഴുവൻ തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കുക എന്നത് നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്തുകൊണ്ട് ഷഅബാൻ 15-ന് ബറാത്തിന് ഒരു പ്രത്യേകം നോമ്പ് നോൽക്കുന്നു എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും അന്നാണ് ഖുർആൻ ഇറങ്ങിയത്. അതെവിടെ? ഖുർആനിൽ ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തി മുബാറക, ബറക്കത്താക്കപ്പെട്ട രാവിൽ നാം ഖുർആൻ ഇറക്കി എന്ന് പറയുന്ന ആയത്ത് സൂറത്തു ദുഖാനിലെ ആദ്യത്തെ ആയത്ത് തെളിവായിട്ട് പറയും. പക്ഷേ ബറക്കത്താക്കപ്പെട്ട രാവിൽ ഖുർആൻ ഇറക്കി എന്ന് പറഞ്ഞാൽ അത് ഷഅബാൻ മാസത്തിലാണ് എന്ന് സ്ഥിരപ്പെട്ട ഒരു റിപ്പോർട്ട് പോലും വന്നിട്ടില്ല. സ്വഹീഹായ ഒരു റിപ്പോർട്ട് പോലും ആ വിഷയത്തിൽ വന്നിട്ടില്ല. ഷിയകളാണ് റമദാനിനെ മാറ്റിവെച്ച് ഷഅബാനിന്റെ 15-ാം തീയതി പ്രത്യേകം ഉത്സവം നടത്തും. ക്രിസ്ത്യാനികൾ അവരുടെ ക്രിസ്മസിന്റെയും അതേപോലെ പ്രത്യേക ഉത്സവങ്ങളുടെയും നാളുകളിൽ അവർ വീട് വീടാന്തരം ഇങ്ങനെ ഇറങ്ങി പാട്ടുപാടി വീട്ടിൽ നിന്ന് ധനശേഖരണങ്ങൾ നടത്തി അതേപോലെ ഒരു ഉത്സവം നടത്തുന്ന രീതിയുണ്ട്. അതിനെ അനുകരിച്ചുകൊണ്ട് ഷിയാക്കൾ ഷഅബാൻ 15-ന് പാട്ടുപാടി കുട്ടികളെ പറഞ്ഞേക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം മധുരമൊരുക്കി വെക്കുകയും പ്രത്യേകമായ ചില ദിക്റുകളും ഏർപ്പാടുകളും നടത്തുകയും ബറാത്ത് നോമ്പെടുക്കുകയും പ്രത്യേക നിസ്കാരം നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി ഷിയകൾക്കുള്ളതാണ്. അത് അഹ്ലു സുന്നത്തിലുള്ളതല്ല. അഹ്ലു ശിയത്തിൽ നിന്ന് സൂഫികളിലൂടെ നമ്മുടെ നാട്ടിലും ധാരാളമായി ഇത്തരം ബിദഅത്തായ ഇബാദത്തുകൾ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കണം. സുന്നത്തുകളെ അവഗണിക്കുകയും ആ സ്ഥാനത്ത് ബിദഅത്തുകൾ കൊണ്ടുവരികയും ചെയ്യുക എന്നതിനെ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ടതുണ്ട്. സന്മാർഗം വ്യക്തമായതിനു ശേഷം ആരെങ്കിലും റസൂലിന് എതിരായാൽ സ്വഹാബികളുടേതല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും പിന്തുടർന്നാൽ അവൻ തിരിഞ്ഞ ഇടത്തേക്ക് നാം അവനെ തിരിച്ചുവിടും
വനുസ്രഹി ജഹന്നം, നരകത്തിൽ നാം അവനെ കരിച്ചു കളയും. വസാഅത്ത് മസീറ, അത് സങ്കേതം എന്ന നിലയിൽ ചീത്തയായിരിക്കുന്നു, വളരെ മോശമായ സങ്കേതമാണ് നരകം എന്ന് സൂറത്തു നിസായിൽ നമുക്ക് കാണാൻ കഴിയും. വമയ്യുത്തില്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്ത്, ആർ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ അവരെ നാം ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. തജരീമിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നു. ഖാലിദീന ഫീഹാ, അതിലവർ അനശ്വരരായിരിക്കുന്ന നിലയിലാണ്. വദാലിക്കൽ ഫൗസുൽ അദീം, അതത്രയും മഹത്തായ വിജയം. എന്നാൽ ആർ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അനുസരണക്കേട് കാണിക്കുന്നുവോ, അവന്റെ അതിർത്തികൾ ആരാണോ ലംഘിക്കുന്നത്, അവനെ നരകത്തിലാണ് അവൻ പ്രവേശിപ്പിക്കുക. ഖാലിദൻ ഫിഹാ, അതിൽ അനശ്വരമായ നിലയിൽ. വലഹു അദാബു മുഹീൻ, അവന് നിന്യമായ ശിക്ഷയുണ്ട്. സൂറത്തു നിസായിൽ തന്നെ 13-14 ആയത്തുകൾ. മൻ അഹദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ അതിൽ ഉൾപ്പെടാത്ത ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളണം. മറ്റൊരു റിപ്പോർട്ടിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹാ എന്നുള്ളതാണ് ഞാൻ കേൾപ്പിച്ചത്. അവരിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, സ്വഹീൽ ബുഖാരിയിൽ തന്നെ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു അമൽ ഒരാൾ പ്രവർത്തിച്ചാൽ അത് തള്ളേണ്ടതാണ്. അപ്പൊ നമ്മുടെ ഒരു ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കുന്ന ഇഖ്ലാസോട് കൂടിയുള്ളതായിരിക്കണം. അതോടൊപ്പം രണ്ടാമത്തെ ഷർത്ത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് യോജിക്കുന്നതും ബിദഅത്തല്ലാത്തതുമായിരിക്കണം. ഇബാദത്ത് നല്ലതായതുകൊണ്ട് കാര്യമില്ല, ചിലപ്പോൾ നിസ്കാരായിരിക്കും, നോമ്പായിരിക്കും, സദഖയായിരിക്കും, ദിക്റായിരിക്കും, നല്ല ഇബാദത്തുകളായിരിക്കും നിർവഹിക്കുന്നത്. പക്ഷേ ബിദഅത്തിന്റെ സ്ഥാനത്താണ് അത് കടന്നു വന്നിരിക്കുന്നത് എങ്കിൽ അത് തള്ളേണ്ടതാണ്. അല്ലാത്ത പക്ഷം കുല്ലു ബിദഅത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദഅത്തും ദലാലത്താണ്, എല്ലാ വഴികേടും അഥവാ ദലാലത്തും അത് നരകത്തിലാണ് എന്ന താക്കീതിൽ ഉൾപ്പെട്ടു പോകും എന്നതിനെ കുറിച്ചുള്ള ഭയം നമുക്കുണ്ടായിരിക്കണം. ചില ആളുകൾ പ്രത്യേകമായ ദിവസങ്ങൾ തെരഞ്ഞെടുത്ത് പൗരോഹിത്യത്തിന്റെ പിന്നാലെ പോയി പ്രത്യേക നോമ്പുകളും പ്രത്യേക നിസ്കാരവും ഒക്കെ നിർവഹിക്കാറുണ്ട്. ഷാബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. റമദാനിന്റെ വാതിൽക്കലാണ് നാം എത്തിയിരിക്കുന്നത്. റമദാൻ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രത്യേകതയും പ്രാധാന്യവും താല്പര്യവും ഉള്ളതാണ് എന്ന് എടുത്തു പറയേണ്ടതില്ല. എന്നാൽ അതിനു മുമ്പ് നമുക്ക് പ്രത്യേകം റമദാനെ കുറിച്ച് ശ്രദ്ധിക്കാനും റമദാനിലേക്ക് അതിന്റെ കൃത്യതയോടെ ഇബാദത്തുകളുമായി വീഴ്ചയില്ലാതെ എത്തിച്ചേരാനും ഷാബാനിന് നാം മുതലെടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഷാബാനിനെ വരുതിയിലാക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുമുണ്ട്. അത് ബിദഅത്തുകളിലേക്ക് ചാടിപ്പോകരുത്, സുന്നത്തുകളുടെ തന്നെ നാം ആ വിഷയത്തിലേക്ക് പോകണം. ചില ആളുകൾ 100 റക്അത്ത് നിസ്കരിക്കും, എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും, മനസ്സിലായില്ലേ? അങ്ങനെ പലതവണ നിസ്കരിക്കുന്ന ആളുകൾ, അവർ പറയും ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷാബാൻ 15 ഒരു പ്രത്യേക നിസ്കാരം നിർവഹിക്കുന്നത് എന്ന് പറയാറുണ്ട്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെല്ലാം വ്യാജ നിർമ്മിതമാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞു, അമ്മാ ഇൻഷാഉ സലാത്തിൻ ബിഅദദി മുഖദ്ദരിൻ വഖിറാഅത്തി മുഖദ്ദറത്തിൻ, പ്രത്യേകമായ റക്അത്തുകൾ എണ്ണം നിർണയിച്ചുകൊണ്ടും പ്രത്യേകമായ ഖുർആൻ പാരായണം നിർണയിച്ചുകൊണ്ടും ആരെങ്കിലും ഒരു നിസ്കാരം ഉണ്ടാക്കുക എന്നത്. ഷാബാൻ 15 പ്രത്യേകം നിസ്കരിക്കുമ്പോൾ 100 റക്അത്ത് നിസ്കരിക്കും. അതേപോലെ ഓരോ റക്അത്തിലും പ്രത്യേകം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം എന്ന് നിശ്ചയിക്കും. ഇങ്ങനെയുള്ള ശീകൾ തുടങ്ങി വെച്ച നിസ്കാരം, അങ്ങനെ അതേപോലെ ഫീ വഖ്തിൻ മുഅയ്യനിൻ, ഒരു പ്രത്യേകമായ ദിവസത്തിൽ പ്രത്യേകമായ സന്ദർഭത്തിൽ നാം എണ്ണം നിശ്ചയിച്ച് പ്രത്യേകം സൂറത്തുകൾ നിശ്ചയിച്ച് ഖിറാഅത്ത് നിർണയിച്ച് ഒരു നിസ്കാരം ഉണ്ടാക്കുക, എന്നിട്ട് തുസല്ലി ജമാഅത്തൻ റാത്തിബത്തൻ, അത് പ്രത്യേകം പ്രതിഫലാർഹമായ നിലയിൽ ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത്. കഹാദിഹി സ്വലവാത്തിൽ മസ്ഊലി അൻഹാ ക സ്വലാത്തി റഗായിബ്, സ്വലാത്തു റഗായിബ് പോലെ അദ്ദേഹത്തോടൊരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുന്നതാണ്. ചോദിക്കപ്പെട്ട സ്വലാത്തു റഗായിബ് പോലുള്ള നിസ്കാരം, അത് നിസ്കരിക്കാറുള്ളത് ഫി അവ്വലി ജുമാ മിൻ റജബ്, റജബിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ്. വൽ അൽഫിയ ഫി അവ്വലി റജബ്, അതേപോലെ തന്നെ റജബിലെ ആദ്യത്തിൽ നിസ്കരിക്കുന്ന 1000 അൽഫിയ എന്നറിയപ്പെടുന്ന ഒരു നിസ്കാരം. വ നിസ്ഫി ഷഅബാൻ, ഷഅബാൻ 15 പ്രത്യേകമായി നിർവഹിക്കുന്ന നിസ്കാരം. ചിലയിടത്തത് 100 റക്അത്ത് തന്നെ എന്ന് എണ്ണി പറഞ്ഞത് കാണാം. വ ലൈലത്തി സബീം വൈശിരിന മിൻ ശഹ്രി റജബ്, റജബ് 27 നിസ്കരിക്കുന്ന നിസ്കാരം. വ അംസാലി ദാലിക്, ഇങ്ങനെയുള്ള പ്രത്യേക സമയത്ത് പ്രത്യേകം സൂറത്തുകൾ നിർണയിച്ച് പ്രത്യേകം റക്അത്തുകൾ നിർണയിച്ച് നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു നിസ്കാരം തനിച്ചോ സംഘമായോ ആരെങ്കിലും നിസ്കരിച്ചാൽ ഫഹാദ ഗൈറു മശ്റൂ, അത് ശരാക്കപ്പെടാത്തതാണ്. ബിത്തിഫാഖ് അയ്മത്തുൽ ഇസ്ലാം, ഇസ്ലാമിലെ ഇമാമിങ്ങളുടെ ഇജ്മാ ആ വിഷയത്തിലുണ്ട്. കമാ നസ അലാ ദാലിക്കൽ ഉലമാഉ അൽ മുഅ്തബറൂന, പരിഗണനീയരായ പണ്ഡിതന്മാരിൽ നിന്ന് ആ വിഷയത്തിൽ നസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വലാ യുൻശിഉ മിസ്ല ഹാദാ ഇല്ലാ ജാഹിലുൽ മുബ്തദി, ബിദഅത്തുണ്ടാക്കുന്ന ജാഹിലല്ലാതെ ഇത്തരം നിസ്കാരങ്ങളൊന്നും നിർമ്മിക്കുകയില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും. ഇതുപോലുള്ള കവാടങ്ങൾ ആരെങ്കിലും തുറന്നാൽ അവൻ ശരീഅത്തുൽ ഇസ്ലാമിനെ മാറ്റിമറിക്കുന്നവനാണ്, അവൻ ബിദഅത്തുകൾ നിർവഹിക്കുന്നവനാണ്. ഖുർആനും യഅദം ബിഹില്ല, അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ ശരീഅത്ത് നിർവഹിക്കുന്നവൻ അവനെ അല്ലാഹു ആക്ഷേപിച്ചിട്ടുണ്ട്, ആ ആക്ഷേപത്തിൽ ഉൾപ്പെടുന്നവനാണ് എന്ന് അദ്ദേഹത്തിന്റെ ഫത്വയിൽ 23-ാം വാള്യം 414-ാമത്തെ പേജിൽ ഉൾപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഷഅബാൻ മാസത്തിൽ നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന പ്രത്യേകമായ ബറാത്ത് നോമ്പ് എന്ന് പറയുന്ന നോമ്പ്, അതേപോലെ 15-ന് നിർവഹിക്കുന്ന പ്രത്യേകം 100 റക്അത്ത് നിസ്കാരം, ഇത് തനിച്ച ബിദഅത്താണ്. അതേസമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഷഅബാനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി ഇബ്ലീസ് സമൂഹത്തിൽ വ്യാപകമാക്കാൻ വേണ്ടി പ്രത്യേകം സ്വാധീനിച്ചിട്ടുള്ള സംഗതി കൂടിയാണ് എന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട്. എന്താണ് ഷഅബാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം നാം പ്രത്യേകം ഉണർന്നിരിക്കേണ്ട വിഷയം എന്താണ്? അതറിയണമല്ലോ. ബിദഅത്തുകൾ ഒഴിവാക്കണം എന്നത് എല്ലാവർക്കും അറിയാം. നാം ബറാത്ത് നോമ്പ് എടുക്കാറില്ല, അതേപോലെ ഷഅബാൻ 15-ന് പ്രത്യേകം 100 റക്അത്ത് നിസ്കരിക്കാറില്ല. എന്നാൽ അങ്ങനെ നിർവഹിക്കുന്നവർ ധാരാളമുണ്ട്. അതേസമയത്ത് മറ്റേത് മാസങ്ങളെയും പോലെ സാധാരണ മാസമായി ഒരു മുഅ്മിനിൽ നിന്ന് കടന്നു പോകേണ്ടതല്ല ഷഅബാൻ. ഷഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചവർ അതിനു മുമ്പുള്ള മാസത്തെക്കാൾ ജാഗ്രത നമുക്കുണ്ടായിരിക്കണം എന്നതാണ്. പവിത്ര മാസങ്ങളിൽ പെട്ടതാണ് തൊട്ടുമുമ്പുള്ള റജബ്. പവിത്ര മാസങ്ങളിൽ നാം ഒരു ഹറാമിൽ നിന്നും വിട്ടു നിൽക്കുമ്പോഴും ഒരു പുണ്യം ചെയ്യുമ്പോഴും പവിത്ര മാസത്തെ ആദരിച്ചു എന്ന ഒരു പ്രതിഫലം കൂടി ആ മാസങ്ങളിൽ ലഭിക്കുന്നത് കൊണ്ട് പവിത്ര മാസങ്ങൾ ഒരു മുമ്പിൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഷഅബാൻ കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന റമദാനാണ്. റമദാൻ ലൈലത്തുൽ ഖദർ ഉൾപ്പെടുന്ന ദിവസങ്ങളായതുകൊണ്ട് റമദാനിനെയും നാം പ്രത്യേകം ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഷഅബാൻ മാസം എന്നുള്ളത് ഇബാദത്തുകൾ അഥവാ സുന്നത്തായ ഇബാദത്തുകൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ പലരും അശ്രദ്ധരാകാറുണ്ട് എന്നുള്ളത് ഒരു തത്വമാണ്. ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലം അറക തസൂമു ശഹ്റം മിന ശുഹൂരി മാ തസൂമു മിൻ ഷഅബാൻ, ഷഅബാനേക്കാൾ മറ്റൊരു മാസവും താങ്കൾ കൂടുതൽ നോമ്പെടുക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഷഅബാൻ മാസത്തിൽ താങ്കൾ നോമ്പെടുക്കുന്നത്? അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പെടുക്കാറുള്ളത് ഷഅബാൻ മാസത്തിലാണ്. സാധാരണഗതിയിൽ കൂലി കിട്ടണമെന്നുള്ള നിലക്ക് നോമ്പ്, അതുകൂടാതെ തിങ്കളിന്റെയും വ്യാഴത്തിന്റെയും നോമ്പ് വേറെയുണ്ട്, അയ്യാമുൽ ബീദിന്റെ നോമ്പ് വേറെയുണ്ട്. ഒരു മാസത്തിൽ ഏതെങ്കിലും 3 ദിവസം നോമ്പെടുക്കാൻ കഴിയുമെങ്കിൽ അതും സുന്നത്താക്കപ്പെട്ടത് തന്നെയാണ്. എന്നാൽ അതൊന്നുമില്ലാതെ നഫിലിന്റെ നോമ്പ് അത് നിർവഹിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പെടുക്കാറുള്ളത് ഷഅബാൻ മാസത്തിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സുന്നത്ത് നോമ്പെടുത്തിരുന്നത് ഷഅബാനിലാണ് എന്ന് സ്വഹീൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട ഈ ഹദീസിലൂടെ വ്യക്തമായി. നമുക്കും ആ ബോധം വേണ്ടേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സുന്നത്ത് നോമ്പെടുക്കാറുണ്ട്, എന്നാൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പെടുക്കാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുക്കേണ്ട മാസം ഷഅബാൻ മാസമാണ് എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ ഉണ്ടാവില്ല. നമ്മൾ ബിദഅത്തായ നോമ്പിനെ വലിച്ചെറിഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ പ്രത്യേകതയും സുന്നത്തും നബിചര്യ പിന്തുടരുക എന്ന മുത്താബഅത്തും നമ്മൾ കൊണ്ടുവരണമെങ്കിൽ നാം ഈ മാസം കഴിയുന്നത്ര സുന്നത്ത് നോമ്പെടുക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ചും കഴിഞ്ഞ റമദാനിലൊക്കെ വിട്ടുപോയ നോമ്പുകൾ ഇനിയും പൂർത്തീകരിക്കാത്ത ആളുകൾ ഈ മാസത്തിലാണത് പൂർത്തീകരിക്കുക. അതേപോലെ ഈ റമദാനിനിടയിൽ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള കാലഘട്ടത്തിൽ റമദാനോടനുബന്ധിച്ച് സുന്നത്തായ നോമ്പുകൾ എടുക്കുക എന്നത് ഒരുപക്ഷെ കഴിഞ്ഞ മാസങ്ങളിൽ നമുക്ക് എത്രമാത്രം കുറഞ്ഞു പോയിട്ടുണ്ടോ അതിനെല്ലാം പരിഹരിക്കേണ്ടതും തീർച്ചയായിട്ടും ഈ മാസത്തിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല, അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ദാലിക ശഹുറുൻ, ഷഅബാൻ എന്ന് പറഞ്ഞാൽ ഒരു മാസമാണ്, യഗ്ഫുലു നാസു അൻഹു, ജനങ്ങളെല്ലാം ഈ മാസത്തെ ശ്രദ്ധിക്കാതിരിക്കും. ബൈന റജബിം വ റമദാൻ, ഇത് റജബിനും റമദാനും ഇടയിലുള്ള മാസമാണ്. റജബ് ശ്രദ്ധിക്കുന്നവരും റമദാൻ ശ്രദ്ധിക്കുന്നവരും ഷഅബാനിനെ ശ്രദ്ധിക്കാതിരിക്കും. വഹുവ ഷഹ്റുൻ, ഇതൊരു മാസമാണ്. ഷഅബാൻ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ഷഅബാൻ മാസം എന്ന് പറയുന്നത്. ഫഉഹിബ്ബു, അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ യുർഫ അമലി, എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടണം, വഅന സ്വായിമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കേ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹുവിലേക്ക് ഉയർത്തുന്ന പല സന്ദർഭങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ
കർമ്മങ്ങളെ അള്ളാഹുവിലേക്ക് ഉയർത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട സംഗതി എന്താണ്? നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു പ്രത്യേകമായി ശ്രദ്ധിക്കുക എന്നതാണ്. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ ഇബാദത്തുകൾ, നാം ചൊല്ലുന്ന ദിക്റുകൾ, നാം ഓതുന്ന ഖുർആൻ ആയത്തുകൾ, അതേപ്രകാരം നിർവഹിക്കുന്ന നിസ്കാരങ്ങളും നോമ്പും സദഖയും എന്തെല്ലാം പുണ്യപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, നമ്മുടെ ചെറുതും വലുതുമായ മുഴുവൻ അമലുകളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകളെ അള്ളാഹു പ്രത്യേകമായി ശ്രദ്ധിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? നമ്മുടെ ഇബാദത്ത് അള്ളാഹു ശ്രദ്ധിക്കണം, അള്ളാഹു അത് പരിഗണിക്കണം, അള്ളാഹു അത് തൃപ്തിപ്പെടണം. അതിന് അള്ളാഹു അളവില്ലാതെ പ്രതിഫലം നിശ്ചയിക്കുകയും ആ പ്രതിഫലത്തിന് നാം അർഹരായിത്തീരുകയും ചെയ്യണം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മുഖ്യമായ ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുക എന്നത് ഒരു നിസ്സാരമായ സംഗതിയല്ല. ഇലൈഹി യസാദുൽ കലിമു തയ്യിബു, വിശിഷ്ടമായ വാക്കുകൾ, നല്ല വാക്കുകൾ അള്ളാഹുവിലേക്ക് അവൻ ഉയർത്തും എന്ന് പറഞ്ഞാൽ, നമ്മൾ ദിക്ർ ചൊല്ലിയാൽ, സത്യസന്ധമായി സംസാരിച്ചാൽ, ഖുർആൻ പാരായണം ചെയ്താൽ, നല്ല വാക്കുകൾ പറഞ്ഞാൽ, അതെല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തും. വലഅമലു സ്വാലിഹു യർഫഉഹു, നല്ല പ്രവർത്തനങ്ങളെയും അള്ളാഹു അവനിലേക്ക് ഉയർത്തുമെന്ന് സൂറത്തു ഫാത്തിറിലെ 10-ാമത്തെ ആയത്തിൽ കാണാം. എപ്പോഴൊക്കെയാണ് അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് ഉയർത്താറുള്ളത്? ഒന്ന്, എല്ലാ പകലിലും. രാത്രി സമയത്ത് ചെയ്യുന്ന ഇബാദത്തുകളെ പകൽ സമയത്ത് അള്ളാഹുവിലേക്ക് ഉയർത്തും. എല്ലാ രാത്രിയിലും പകൽ സമയത്ത് ചെയ്യുന്ന ഇബാദത്തുകളെ രാത്രി സമയത്ത് അള്ളാഹുവിലേക്ക് ഉയർത്തും. അപ്പൊ അള്ളാഹു ഇന്ന് നാം ഈ പകൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ രാത്രി വ്യക്തമായി അത് നിരീക്ഷിക്കുകയും അള്ളാഹു അതിൽ തൃപ്തിപ്പെടുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്താൽ അത് ഇന്ന് തന്നെ അള്ളാഹു ശ്രദ്ധിക്കും. അപ്പൊ എല്ലാ ദിവസവും രാവും പകലും നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. നമ്മുടെ അമലുകൾ അള്ളാഹുവിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന രണ്ടാമത്തെ ഘട്ടം ഓരോ ആഴ്ചയിലും 2 തവണ, അതൊന്ന് തിങ്കളാഴ്ചയാണ്, ഒന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചക്ക് ശേഷം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ, ഈ തിങ്കൾ ദിവസങ്ങളിൽ നാം ചെയ്ത ഇബാദത്തുകൾ തിങ്കളാഴ്ച ദിവസം അള്ളാഹു പ്രത്യേകമായി എല്ലാം ഒരുമിച്ച് പരിശോധിക്കുകയും അള്ളാഹുവിലേക്ക് ഒരുമിച്ച് ഉയർത്തപ്പെടുകയും ചെയ്യും. ഓരോ ദിവസവും നോക്കിയ കർമ്മങ്ങൾ തന്നെ തിങ്കളാഴ്ച അള്ളാഹു പ്രത്യേകമായി നോക്കും. ചൊവ്വയും ബുധനും വ്യാഴവും ചെയ്യുന്ന ഇബാദത്തുകൾ വ്യാഴാഴ്ച ഒരുമിച്ച് വെച്ച് അള്ളാഹു പ്രത്യേകം വീണ്ടും നോക്കും. അപ്പൊ അള്ളാഹു രണ്ടാമതായി നമ്മുടെ അമലുകൾ പ്രത്യേകം പരിശോധിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അഭിമാനം കൊള്ളുന്നതും ഈ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ്. അത് കഴിഞ്ഞാൽ അഴമാലുസന, ഒരു വർഷത്തെ അമലുകൾ മുഴുവൻ ചേർത്ത് വെച്ച് അതെല്ലാം ഒരുമിച്ച് അള്ളാഹുവിലേക്ക് വീണ്ടും ഉയർത്തുകയും അള്ളാഹു അത് ശ്രദ്ധിക്കുകയും അള്ളാഹു അത് തൃപ്തിപ്പെടുകയും അള്ളാഹു അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. എന്നിട്ട് മലക്കുകളോട് അന ഉബാഹി ബിഹിം, അവരുടെ അമലുകൾ കാരണമായി അവരുടെ കാര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല അഭിമാനം പറയുകയും ചെയ്യും എന്നാണ്. അതാണ് ശഅബാൻ മാസം. അപ്പൊ ശഅബാൻ മാസം കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നാം നിർവഹിച്ച ഇബാദത്തുകൾ ഈ മാസത്തിൽ അള്ളാഹു പ്രത്യേകമായി നിരീക്ഷിക്കുകയും അതിനെക്കുറിച്ച് മലക്കുകളോട് സംസാരിക്കുകയും അതിനുവേണ്ടി വാരിക്കോരി പ്രതിഫലം നിശ്ചയിക്കുകയും ചെയ്യുമ്പോൾ നാം ഈ ഒരു മാസത്തെ കുറിച്ച് അശ്രദ്ധരായിരിക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ ഈ മാസം വർദ്ധിപ്പിക്കേണ്ട ഇബാദത്ത് എന്താണ്? നോമ്പാണ്. ഏത് നോമ്പ്? സുന്നത്തായ നോമ്പുകൾ. ഏത് ദിവസം? ഏതൊരു ദിവസവും. വെള്ളിയാഴ്ച മാത്രം തനിച്ച് നോമ്പെടുക്കൽ കറാഹത്താണ്, ശനിയാഴ്ച മാത്രം തനിച്ച് നോമ്പെടുക്കൽ കറാഹത്താണ്. എന്നാൽ മറ്റേതെങ്കിലും ദിവസത്തോട് ചേർത്തുകൊണ്ട് നോമ്പെടുക്കുന്നതിന് വിരോധമില്ല. ഏതായിരുന്നാലും നാം നോമ്പെടുക്കുക എന്നതിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഅദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന റിപ്പോർട്ട് നമുക്ക് കാണാം. ഖാല, അദ്ദേഹം പറഞ്ഞു, യത്തലിയല്ലാഹു തബാറക വ തആല ഇലാ ഖൽഖിഹി, അല്ലാഹു തന്റെ സൃഷ്ടികളെ നോക്കും. ലൈലത്ത നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിലെ 15-ാമത്തെ രാവിന്, ഫയഗ്ഫിറു ലി ജമീഇ ഖൽഖിഹി, എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും. കണ്ടോ? അപ്പൊ അള്ളാഹു ശഅബാൻ മാസം 15-ന് അന്ന് ബറാത്ത് നോമ്പ് നോക്കാനല്ല പഠിപ്പിച്ചത്. അന്ന് പ്രത്യേകം ബിദഅത്തായ ഏതെങ്കിലും ഒരു നിസ്കാരം നമ്മൾ അതിനൊരു രൂപം പടച്ചുണ്ടാക്കി 100 റക്അത്ത് എന്നൊരു കണക്കുണ്ടാക്കി, അതേപ്രകാരം തന്നെ അന്ന് അതിൽ പ്രത്യേകം സൂറത്തുകൾ ഓതണം എന്ന് നിശ്ചയിച്ച് നമ്മോടൊരു നിസ്കാരം ഉണ്ടാക്കാനല്ല നിശ്ചയിച്ചത്. സാധാരണ ചെയ്യുന്ന ഇബാദത്തുകൾ തന്നെ ധാരാളമായി വർദ്ധിപ്പിക്കണം. കാരണം എന്താ? അള്ളാഹു പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ദിവസങ്ങളിൽ ഒന്നാണ് ശഅബാൻ 15. മറ്റു ദിവസങ്ങളിൽ പൊറുക്കപ്പെടാത്ത പാപങ്ങൾ ശഅബാൻ 15-ന് പ്രത്യേകമായി പൊറുക്കും. അള്ളാഹു എല്ലാവരെയും നോക്കും. അതാ നബി പറഞ്ഞത്, എന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത് നോമ്പുകാരനായിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് ശഅബാനിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉസാമ റളിയല്ലാഹു അൻഹുവിന് മറുപടി നൽകിയത് നേരത്തെ നാം വായിക്കുകയുണ്ടായി. അതേപ്രകാരം ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു അവരുടെ പാപങ്ങൾ മാപ്പ് നൽകും. ഇല്ലാ ലിമുശ്രിക്കിൻ
ഔ മുഷാഹിനിൻ, ഒരു മുശരിക്കനും പകവെച്ച് പുലർത്തുന്നവനും ഒഴികെ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ല. അപ്പൊ ശിർക്കിനെ സംബന്ധിച്ച് ജാഗ്രത. അള്ളാഹുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം, റബ്ബിനെ വിളിച്ച് തേടുന്നതിനു പകരം, ഔലിയാക്കളെയും അമ്പിയാക്കളെയും ബീവിയെയും ബാബിയെയും സിദ്ധനെയും ഷെയ്ഖിനെയും എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ആരാണോ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പാപങ്ങൾ പൊറുത്തു കൊടുക്കുകയില്ല. മനസ്സിലായില്ലേ? ശിർക്ക് ചെയ്യുന്നവർക്കും അള്ളാഹു മാപ്പ് നൽകുന്നില്ല, ശിർക്കിനും അള്ളാഹുവിങ്കൽ മാപ്പില്ല എന്നുള്ളതാണ് തൗബ ചെയ്യാതെ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആരാണോ ശിർക്ക് ചെയ്യാത്തവനായിട്ടുള്ളത്, ആരാണോ അന്യായമായി സഹോദരന്മാരോട് പകവെക്കാത്തവനായിട്ടുള്ളത്, ദീനിന്റെ പേരിൽ ആരോടെങ്കിലും എതിർപ്പുണ്ടാവുക എന്നതിനപ്പുറത്ത് വ്യക്തിപരമായ ദുനിയാവിന്റെ കാരണങ്ങളിൽ ആരെങ്കിലും സഹോദരങ്ങളോടോ സുഹൃത്തുക്കളോടോ അയൽവാസികളോടോ കുടുംബത്തോടോ വെറുപ്പുള്ളവനായി മനസ്സിൽ മുസ്ലിം സഹോദരനോട് വെറുപ്പ്, ദീനിന്റെ പേരിലല്ലാതെ വെറുപ്പ് കാണിക്കുന്നവനായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരുത്തന്റെ പാപങ്ങൾ അന്ന് പൊറുക്കുകയില്ല. അപ്പൊ അള്ളാഹു പ്രത്യേകമായി പാപം പൊറുക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. അതിൽ റമദാൻ മാസത്തിനുള്ള പ്രത്യേകത നമുക്കറിയാം. ഓരോ ദിവസവും സുബഹിന് മുമ്പുള്ള രാത്രിയുടെ മൂന്നാം യാമം അള്ളാഹു അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കാനായി തിരഞ്ഞെടുത്ത സമയമാണ് എന്ന് നമുക്കറിയാം. അറഫാ ദിനം അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കാനായി തിരഞ്ഞെടുത്ത ദിവസമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ അള്ളാഹു പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പല സന്ദർഭങ്ങളുമുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു സന്ദർഭമാണ് ശഅബാൻ മാസത്തിന്റെ രാവും പകലും. ശഅബാനിൽ നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, അള്ളാഹുവെ പാപങ്ങൾ പൊറുക്കണേയെന്ന് ധാരാളമായി പ്രാർത്ഥിക്കേണ്ട ഒരു മാസമാണിത്. പ്രത്യേകിച്ചും രാവിലത്തെ ദിക്റുകളിൽ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് നമ്മൾ 100 തവണ പറയും. ഇത് എല്ലാ ദിവസവും പറയും. ശഅബാൻ മാസം ഇതിൽ വീഴ്ച ഉണ്ടാകാൻ പാടില്ല. വൈകുന്നേരത്തെ ദിക്റുകളിൽ നാം ഇത് ഉൾപ്പെടണം. സമയങ്ങൾ നിശ്ചയിക്കാതെയും നാം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കണം. സദസ് പിരിയുമ്പോഴും നാം ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇങ്ങനെ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കേണ്ട സമയങ്ങളിൽ ഒന്ന് ശഅബാൻ മാസമാണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ശഅബാൻ 15-ന്റെ ദിവസം അള്ളാഹു കൂടുതലായി പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്നുള്ളത് സ്ഥിരപ്പെട്ട റിപ്പോർട്ടാണ്, സ്വഹീഹായി വന്നിരിക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. ഇദാ കാനത്തു ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ ഇത്തല അല്ലാഹു ഇലാ ജമീഇ ഖൽഖിഹി ഫയഗ്ഫിറു ലിൽ മുഅ്മിനീന വയുംലി ലിൽ കാഫിരീൻ വയദഉ അഹ്ലൽ ഹഖദി ബിഹഖദിഹി മത്താ യദഉഹു. അല്ലാഹു സഹോദരനോട് പകവെച്ച് പുലർത്തുന്ന ആളുകളെ വിട്ടുകളയും അവനവന്റെ മനസ്സിൽ നിന്ന് പക ഉപേക്ഷിക്കുന്നതുവരെ. ദുനിയാവിന്റെ പേരിൽ സഹോദരങ്ങളോട് പകവെച്ച് പുലർത്തുന്ന ആളുകൾ ആരുണ്ടോ അവരുടെ മനസ്സിൽ പകയുള്ള കാലത്തോളം അവർക്ക് അള്ളാഹു മാപ്പ് നൽകുന്നില്ല. അവരുടെ മനസ്സിൽ നിന്ന് തന്റെ സഹോദരനോടുള്ള പക മാറ്റിവെക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ശഅബാൻ മാസം നമുക്ക് അകലവും പകയുമുള്ളവരോട് ആ പക മാറ്റിവെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ശിർക്കുണ്ടാകാൻ പാടില്ല, പരസ്പരം സഹോദരങ്ങൾക്കിടയിൽ പകയുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ആ പകയും വിദ്വേഷവും അതിനെ ദാഉൽ ഉമം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. വഹിയൽ ഹാലിഖ, അത് വടിച്ചു കളയുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് നബി പറഞ്ഞു, ലാ അഖൂലു തഹ്ലിഖു ശഹർ, രോമം വടിച്ചു കളയുന്നത് എന്നല്ല, വലാകിൻ തഹ്ലിഖു ദീൻ, ദീനിനെ തന്നെ ഇല്ലാതാക്കി കളയുന്ന ദോഷങ്ങളാണ് സഹോദരങ്ങളോടുള്ള പകയും വിദ്വേഷവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. എന്നിട്ടാണ് റസൂൽ പഠിപ്പിച്ചത്, മുഅ്മിനാകുന്നതുവരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ മുഅ്മിനാവുകയുമില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാകാൻ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെ, അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പകയും വിദ്വേഷവും ദൗലിമ ഉമം, സമുദായങ്ങളെ ബാധിച്ച രോഗമാണ്. ഏതൊരു സമുദായത്തെയും ബാധിച്ച പ്രധാനപ്പെട്ട ഹൃദയ രോഗങ്ങളിൽപ്പെട്ട ഒരു രോഗമാണ് പരസ്പരം പകയോടുകൂടി ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാവുക എന്ന് പഠിപ്പിക്കപ്പെട്ടത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ശഅബാൻ മാസം സുന്നത്തായ നോമ്പുകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. ശഅബാൻ മാസം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. ശഅബാൻ മാസം നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സിൽ നിർബന്ധമായും ഉണ്ടായിരിക്കുകയും ആ സമയത്ത് അള്ളാഹു തൃപ്തിപ്പെടാൻ തക്കവണ്ണം ഇഖ്ലാസു നിയ്യത്ത് നിലനിർത്തുന്നതിൽ ഒരു വീഴ്ചയും വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സന്ദർഭമാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ആ നിലവാരത്തിൽ അള്ളാഹുവിലേക്ക് തൃപ്തി ലഭിക്കുകയും അങ്ങനെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുകയും ചെയ്യുന്ന സച്ചരിതരായ മുവഹ്ഹിദുകളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദു ഊസീകും സാനിയം വഇയായ ബിതഖ്വല്ലാ. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹായിൽ നിന്നും
അവരുടെ പിതാവ് അബൂബക്കർ സ്വദീഖ് റളിയല്ലാഹു അൻഹു ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ ബി പറയാണ്, കാന റസൂലുള്ളാഹി യസൂമു ഹത്താ നഖൂല ലാ യുഫ്തിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുക്കാറുണ്ട്, ഒരിക്കലും ഇനി നോമ്പ് മുറിക്കുകയില്ല എന്ന് ഞങ്ങൾ കരുതുമാറും. വയുഫ്തിറു ഹത്താ നഖൂല ലാ യസൂം. ഷാബാൻ മാസത്തിലെ നോമ്പിനെ കുറിച്ചാണ് പറയുന്നത്. ചിലപ്പോൾ അദ്ദേഹം നോമ്പ് മുറിച്ചു കളയും, ഇനി അദ്ദേഹം ഒരിക്കലും നോമ്പ് നോൽക്കുകയില്ല എന്ന് ഞങ്ങൾ കരുതുമാറും. ഒരു മാസം മുഴുവൻ നോമ്പെടുക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ റമദാനിലല്ലാതെ മറ്റൊരിക്കലും ഞാൻ കണ്ടിട്ടില്ല. വമാ റഅയ്തുഹു ഫീ ശഹരിൻ, ഒരു മാസവും ഞാൻ കണ്ടിട്ടില്ല. അക്സറ സ്വയാമൻ മിൻഹു ഫീ ശഅബാൻ, ശഅബാനിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മറ്റൊരു മാസവും ഞാൻ കണ്ടിട്ടില്ല. നബി ചില സന്ദർഭങ്ങൾ നോമ്പെടുത്താൽ നബി ഒരിക്കലും മുറിക്കൂല എന്ന് വിചാരിക്കുന്നവര് തുടർച്ചയായിട്ട് നോമ്പെടുത്തോണ്ടിരിക്കും. ചില സമയത്ത് നബി നോമ്പ് നോൽക്കാതെ കുറെ ദിവസങ്ങൾ കടന്നുപോയാൽ ഇനി ഈ വർഷം നബി നോമ്പ് നോൽക്കുകയില്ലായിരിക്കുമെന്ന് ഞങ്ങൾ കരുതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തലത്തിൽ ചിലപ്പോൾ തുടർച്ചയായിട്ട് നോമ്പെടുക്കാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് അത് ഷഅബാനിലാണ് എന്ന് സ്വഹീൽ ബുഖാരി റിപ്പോർട്ടിൽ, കാന യസൂമു ഷഅബാന കുല്ലഹു, ഷഅബാൻ മുഴുവൻ നോമ്പെടുത്തിരുന്നു. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഇസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്, കാന സ്വയാമുഹു ഫീ ഷഅബാന തത്തവ്വുഅൻ അക്സറ മിൻ സ്വയാമിഹി ഫീ മാ സിവ എന്ന് പറഞ്ഞാൽ മുഴുവൻ എടുത്തു എന്ന് തോന്നുമാറും അദ്ദേഹം ഷഅബാനിലെ മിക്ക ദിവസവും നോമ്പെടുത്തിരുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം റമദാനിലല്ലാതെ നബി ഒരു മാസം മുഴുവൻ നോമ്പെടുക്കുക എന്നതുണ്ടായിട്ടില്ല. അപ്പൊ ഷഅബാൻ മുഴുവൻ നോമ്പെടുത്തു എന്ന് പറഞ്ഞാൽ ഷഅബാനിൽ മുഴുവൻ നോമ്പായിരുന്നു എന്ന് തോന്നുമാറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നോമ്പെടുത്തിരുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ഹദീസിന്റെ ഷർഹിൽ ഇമാം ഇബ്നു അജലസ്കലാനി ഫത്ഹുൽ ബാരിയിൽ ഉൾപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ സ്വഹീഹ് മുസ്ലിമിൽ കാണാം, കാന യസൂമു ഷഅബാന ഇല്ലാ ഖലീല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിൽ നോമ്പെടുത്തിരുന്നു കുറച്ച് ദിവസം ഒഴികെ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഷഅബാനിൽ നോമ്പ് വർദ്ധിപ്പിച്ചിരുന്നു എന്നുള്ളത് ഷഅബാന്റെ ഒരു പ്രത്യേകതയാണ്, അത് മറ്റു മാസങ്ങൾക്ക് ഇല്ലാത്തതാണ്. ആ പ്രത്യേകത നമ്മൾ വകവെച്ചു കൊടുക്കണം. ഇതിനെപ്പറ്റി ശ്രദ്ധിക്കാതെയും മറ്റു ദിവസങ്ങളിൽ ധാരാളം നോമ്പെടുക്കാതെയുമാണ് ആളുകൾ ബറാത്ത് നോമ്പിന്റെ പിന്നാലെ പോകുന്നത് എന്നുള്ളതാണ് അത്ഭുതം. ബറാത്തിന്റെ നിയത്തും വെച്ച് നോമ്പെടുത്താൽ ഒരു ബിദഅത്ത് തലയിൽ വന്ന് വീഴും, അത് നരകത്തിനൊരു കാരണമാകും. എന്നാൽ ഷഅബാനിൽ കിട്ടേണ്ട പുണ്യം നമുക്ക് നഷ്ടമായി പോവുകയും ചെയ്യും എന്നുള്ളതാണ് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി ചില ആളുകൾക്ക് നോമ്പെടുക്കുക പ്രയാസമായിരിക്കും. എല്ലാവരും ആരോഗ്യപരമായി ഒരേ അവസ്ഥയിലുള്ളവരല്ല. അപ്പോൾ നോമ്പ് തൻ്റെ ശരീരത്തിന് ദുർബലത ഉണ്ടാക്കുന്നവരാരാണോ അവർ ഷഅബാനിൽ നോമ്പ് കൂടുതൽ എടുക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ചും ഷഅബാൻ 15 കഴിഞ്ഞാൽ അത്തരം ആളുകൾ നോമ്പ് ഉപേക്ഷിക്കലാണ് നല്ലത്. ഇദൻ തസഫ ഷഅബാൻ ഫലാ തസൂമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഷഅബാൻ 15 കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ നോമ്പെടുക്കരുത്. എന്നാൽ 15 മുമ്പേ നോമ്പെടുത്തു വരുന്നവർക്ക് 15 ശേഷവും നോമ്പെടുക്കാവുന്നതാണ്. ഷഅബാൻ 15 വരെയും പ്രത്യേകം സുന്നത്ത് നോമ്പെടുക്കാത്തവർ 15 കഴിഞ്ഞിട്ട് നിങ്ങൾ ആ നോമ്പെടുക്കാൻ തുനിയരുത്. ഹത്താ യകൂൻ റമദാൻ വരുന്നത് വരെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ റമദാനിന്റെ തലേ ദിവസവും അതിന്റെ തലേ ദിവസവും രണ്ട് ദിവസം നിങ്ങൾ നോമ്പുമായി റമദാനിന് മുൻകടക്കരുത് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഷഅബാനിന്റെ അവസാനത്തെ രണ്ട് ദിവസം നിർബന്ധമായും നോമ്പ് ഉപേക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ അത് തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച നോമ്പ് എന്ന് നിലക്ക് നോൽക്കാം, വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ച നോമ്പ് എന്ന് നിലക്ക് നമുക്ക് നോൽക്കാം. അതെല്ലാം ഒരു മാസം ഏതെങ്കിലും 3 ദിവസം നോമ്പ് നോൽക്കണമെന്ന് നിയതെടുത്തവർ മറ്റു ദിവസങ്ങളിൽ നോമ്പെടുത്തില്ല എങ്കിൽ അവർക്കും ഷഅബാനിന്റെ അവസാന ദിവസങ്ങളിൽ നോമ്പെടുക്കാം. അതല്ലാതെ റമദാനിനോട് ചേർന്ന് നോമ്പെടുക്കുക എന്നുള്ളത് നമുക്ക് യോജിച്ച ഒരു സംഗതിയല്ല എന്നുകൂടി സാന്ദർഭികമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ചില സമയങ്ങളെയും സന്ദർഭങ്ങളെയും ചില കാര്യങ്ങൾ കൊണ്ട് പ്രത്യേകമാക്കിയിട്ടുണ്ട്. ഷഅബാൻ മാസത്തെ പ്രത്യേകമാക്കിയതും സുന്നത്തായ നോമ്പുകൾ കൊണ്ടും പകലും രാവുമുള്ള ഇസ്തിഗ്ഫാറുകൾ കൊണ്ടുമാണ്. അത് നാം നിലനിർത്തണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മുവഹിദുകളായ നമ്മുടെ സഹോദരി സഹോദരന്മാർ പണ്ഡിതന്മാർ, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആശുപത്രികളിലും വീടുകളിലുമായിട്ടുള്ള എത്രയോ പ്രിയപ്പെട്ടവർ, അള്ളാഹു അവരുടെ ഈ രോഗങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മലാ തദഅലന അദംബൻ ഇല്ലാ ഗഫർത്ത, വലാ ഹമ്മൻ ഇല്ലാ ഫറജത്ത, വലാ മറളൻ ഇല്ലാ ശഫൈത്ത, വലാ ദൈനൻ ഇല്ലാ ഖളൈത്ത, വലാ ഹാജത്ത മിൻ ഹവായിജി ദുനിയ വൽ ആഖിറ ഇല്ലാ ഖളൈത്ത. يا ارحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات وصلى الله على محمد وعلى ال محمد.